നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2022 ഒക്ടോബർ മാസത്തെ മൂലം പൂരാടം എന്നീ രണ്ട് നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മൂലവും പൂരാടവും ഉത്തരാടത്തിക്കാലം ധനുക്കൂറാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നാലാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനാണ്. പത്താം ഭാവത്തിൽ ബുധശുക്ര യോഗമുണ്ട്. 18ാം തീയതിക്ക് ശേഷം ശുക്രൻ ലഗ്നത്തിൻ്റെ 11ാം ഭാവത്തേക്ക് വരും, സ്വക്ഷേത്രത്തിലേക്ക് വരും. അതേപോലെ തന്നെ സൂര്യന് 18ാം തീയതിക്ക് ശേഷം 11ാം ഭാവത്തിലേക്ക് വരും. ഇപ്പോൾ 10ാം ഭാവത്തിൽ നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും ബലവാന്മാരായും സ്വക്ഷേത്ര ബലവാന്മാരായും ഇഷ്ടസ്ഥാനത്തൊക്കെ നിൽക്കുന്നത് കൊണ്ട് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ സമയത്ത് യോഗമുണ്ട്. ഭദ്രായോഗം ചെയ്ത് 10ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് കാരണം കൊണ്ട് നൂതനമായിരിക്കുന്ന തൊഴിൽ നേടാനും ഉള്ള തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കും അന്യദേശത്ത് അല്ലെങ്കിൽ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് പോകാനൊക്കെ സാധിക്കുന്ന സമയമാണ്. 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് ചാരവശാൽ 4 നിൽക്കുന്ന വ്യാഴം അത്ര ഗുണം ചെയ്യില്ല. പക്ഷേ ഇവിടെ ലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴമാണ് 4ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് വലിയ ദോഷമില്ല. അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. 5ാം ഭാവാധിപതി 7ലാണ് നിൽക്കുന്നത്. പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രേമവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ സുഖത്തിന് യോഗമുള്ള സമയമാണെങ്കിൽ പോലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില്ലറ അസ്വസ്ഥതകൾ ഉണ്ടാകാനോ അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനൊക്കെ യോഗമുള്ള സമയം കൂടിയാണ്. ചൊവ്വയുടെ മാറ്റം വരുന്നതിന് ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളുണ്ടാകും. വിദ്യാസ്ഥാനത്ത് നിൽക്കുന്ന ശനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്വക്ഷേത്ര ബലവാനായത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗത്തെ ചെയ്യുന്നുണ്ട്. ലാഭസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പം മാനസികമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ടെൻഷനും ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യതയും ചില സമയത്തുണ്ട്. മാത്രമല്ല ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിന്നും ലാഭസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് നീചത്തിലേക്കാണ് വരുന്നത്. പാപയോഗം ചെയ്താണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് ഭാഗ്യത്തിന് കുറച്ച് കുറവുണ്ടാകുന്ന ഒരു അവസ്ഥ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. എന്നാലും ഭാഗ്യാധ്യാപിഷ്ട ഭാവേശോ അശുഭോ ഭാവപുഷ്ടികൾ എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ഭാഗ്യത്തെ പുഷ്ടിപ്പെടുത്തണം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. പക്ഷേ നീചാവസ്ഥയുള്ളത് കാരണം കൊണ്ട് അന്യദേശയാനം വീട് വിട്ടു നിന്ന് തൊഴിലെടുക്കുന്നവർക്കൊക്കെയാണ് കുറച്ചുകൂടി കൂടുതൽ ഗുണം കിട്ടാനുള്ളൊരു സാധ്യതയുള്ളത്. 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കുക ചില മുടക്കങ്ങൾ വന്നുകൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളും നൂതനമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും പൊതുവേ നോക്കുന്ന സമയത്ത് ബുധശുക്ര യോഗം വളരെ അനുകൂലമായിരിക്കുന്നിട്ടുള്ള ഗുണഫലങ്ങൾ ചെയ്യും. 18ാം തീയതിക്ക് ശേഷം ശുക്രൻ്റെ മാറ്റം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്ന ബുധന്, അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ചെറിയൊരു മത്സരം പോലെയുള്ള കാര്യങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈ ഭോഗകാരകനായിരിക്കുന്ന ശുക്രന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഭോഗ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാനും അത് അനുകൂലമായിരിക്കുന്ന ഗുണമുണ്ടാക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. അപ്പം ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കർമ്മസംബന്ധമായിട്ട് അനുകൂലമാണ്. 5ാം ഭാവാധിപതി 7ാം ഭാവത്തിൽ നിൽക്കുകയും 5ല് രാഹുവിൽ നിൽക്കുകയും ചെയ്യുന്നത് കാരണം കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിലും 4ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കുടുംബസുഖം അനുഭവിക്കാനുള്ളൊരു യോഗത്തെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും മാതൃസ്ഥാനത്തുള്ള വ്യക്തികളുടേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഈ സമയത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.